ബർഫിയിൽ നിന്നാ ദുർഗന്ധം വരുന്നത്. അവരെ ഒന്ന് കുളിപ്പിക്കേ. അത് പിന്നെ അത് നമ്മള് മാർക്കറ്റിലേക്ക് പോവാന്ന് പ്ലാൻ ചെയ്തതല്ലേ. ചിക്കുവും ബണ്ടിയും, ആ ചിക്കുവും ബണ്ടിയോട് പറ, അവര് ബർഫിയെ കുളിപ്പിക്കും. അല്ലെങ്കിലും ഇതൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. അതെ അതെ. ചിക്കു ബണ്ടി, ഇപ്പൊ നീ എന്താടാ ചെയ്ത്? ആരാടാ ആറ്റം ബോംബ് പൊട്ടിച്ചത്? ഈ നാട്ടെ സഹിക്കാൻ പറ്റുന്നില്ല. നോക്ക് എന്റെ പ്രിയപ്പെട്ട ഡോഗി എത്ര അഴുക്കാ ഇവന്റെ മേൽ. ഇവന്റെ ദുർഗന്ധം കൊണ്ട് ആരെങ്കിലും ഇവന് ഡസ്റ്റ്ബിനിലേക്ക് എറിഞ്ഞാലോ? നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്നാ ചെയ്യാൻ പോകുന്നത്? അമ്മേ, ആ ഡോഗി ഡേർട്ടി ആണെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ ശിക്ഷ കിട്ടേണ്ടത്? കാരണം ബർഫിയെ കുളിപ്പിച്ചെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ രണ്ടുപേരുടെയുമാണ്. എന്താണ് ഇതൊക്കെ? ഞങ്ങളെ കൊണ്ട് ഇവന് കുളിപ്പിക്കാൻ പറ്റില്ല മമ്മി. ബർഫിനെ കുളിക്കുന്നതിനേക്കാളും ഏറ്റവും ഈസിയായ കാര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ജോയിൻ ചെയ്യുന്നതാണ് മമ്മി. മിണ്ടരുത്, ബർഫി സ്നേഹമുള്ളവനാ. നിങ്ങളാ ഓരോ കാരണങ്ങൾ പറയുന്നത്. എടാ വാടാ ചോട്ടു, ഈ പ്രാവശ്യം ബർഫിനെ നീ കുളിപ്പിക്കടാ, നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യടാ. ഞാൻ എന്തിനു കുളിപ്പിക്കണേ? നീയല്ലേ എന്റെ ഏട്ടൻ, നീ ആദ്യം കുളിപ്പിക്ക്. നിങ്ങൾ രണ്ടുപേരും കുളിപ്പിച്ചാ മതി. അച്ഛനും ഞാനും കൂടി മാർക്കറ്റിലേക്ക് പോവാ. ഞങ്ങൾ തിരിച്ചെത്തുന്നതിന് മുമ്പ് ബർഫിയെ കുളിപ്പിച്ച് ക്ലീൻ ആക്കിയിരിക്കണം. ഓൾ ദി ബെസ്റ്റ്. എന്റെ പൊന്നു കുട്ട ബർഫി, നീ ഞങ്ങളുടെ വന്ന ഇപ്പൊ കുളിച്ചാലേ നിനക്കൊരു വലിയ ട്രീറ്റ് തരാം. ഈ ബർഫി, അച്ഛമ്മയും അമ്മൂമ്മയും ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോ ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ നീ തേടാമ്പയറിനെ പോലെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിനക്ക് എന്തായാലും അറിയാൻ കഴിയും അച്ഛമ്മയുടെ ഗിഫ്റ്റ് ബോക്സ് ഏതാ, അമ്മൂമ്മയുടെ ഗിഫ്റ്റ് ഏതാന്ന്. നിന്റെ ഈ നാടകമൊക്കെ എനിക്ക് നന്നായി അറിയാം ബർഫി. വെരി ഗുഡ്. ഇപ്പോൾ നീ അച്ഛമ്മയുടെ ഗിഫ്റ്റ് ഏതാണെന്ന് എന്നോട് പറയുകയാണെങ്കിൽ, അമ്മൂമ്മയുടെയും പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. വൈകിട്ട് നമുക്ക് പാർക്കിലേക്കും പോകാം. ഡിസിഷൻ എടുത്തോന്ന് തോന്നുന്നത്. അപ്പൊ ശരിക്കും ഞാൻ ഗെയിമിന്ന് ഔട്ടായി. എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഇവിടെ രണ്ട് ഗിഫ്റ്റ് ഉണ്ടല്ലോ. അവിടെ ഉണ്ടല്ലോ. രണ്ടും രണ്ടും നാല്, ഏറ്റവും നല്ലത് എന്റെ ഇത്. Let's have some fun. അല്ല, രണ്ടെണ്ണം എങ്ങനെ നാലെണ്ണായി മാറിയത്? ഒന്ന് വേഗം പറ, ഇതിൽ അമ്മൂമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഏതാണെന്ന് പറയ്. ഓ, ആ അതാണ് അമ്മൂമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ്. എങ്കിൽ ഇതാണോ അമ്മൂമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ് ബോക്സ്? ബർഫി, ഇനി നീ വേണം വണ്ടിയെ വാഷ് ചെയ്തോണ്ടിരിക്കാൻ. ഒരുപക്ഷെ അവൻ എക്സസൈസ് ചെയ്യുന്നത് നിർത്തിയ, നീ കൊരച്ചോണ്ടിരിക്കണം, മനസ്സിലായോ? ഞാൻ ക്ഷീണിച്ചു. എടാ ദുഷ്ടം ബർഫി, നിന്നെ മുത്തശ്ശനായിരിക്കും ഇവിടെ പറഞ്ഞു വിട്ടതല്ലേ. ചെയ്തോളാം. അത് ചീക്കുന്റെ ക്രിക്കറ്റ് ഹെൽമെറ്റ് അല്ലേ? അതിനർത്ഥം ചീക്കോ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കാനല്ലേ. ബർഫി ക്യാച്ച്. മുത്തശ്ശൻ ബർഫി എന്നെ നോക്കാനല്ലേ പറഞ്ഞു വിട്ടത്? ഇതിപ്പോ ബർഫിയെ ഞാൻ ശ്രദ്ധിക്കേണ്ട അവസ്ഥയായി. അത് കണ്ടില്ലേ അവൻ എങ്ങോട്ടാ ഓടി പോകുന്നേന്ന്? മുത്തശ്ശൻ ചെന്ന് അവനെ വിളിച്ചോണ്ട് വന്നേ.
നീ നിർത്താതെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കെ, ഞാൻ ചെന്ന് ബർഫിയെ കൂട്ടിക്കൊണ്ടുവരാം. മുത്തശ്ശൻ അവിടെ ബർഫിയെ വിളിച്ചോണ്ട് വരാൻ പോകുമ്പോ അവിടെ ഒളിച്ചിരിക്കുന്ന ചീക്കോയും കണ്ടുപിടിച്ചിരിക്കും. നീ ശബ്ദം ഉണ്ടാക്കല്ലേ, ഞാനിപ്പോ മുത്തശ്ശന്റെ കയ്യിൽ അകപ്പെടും. ബർഫി, ബർഫി, ബർഫി! ഓഹോ, ഇത് ആരുടെ പട്ടിയാ? അത് എന്റെ ഡോഗാണ്. എന്തു പറ്റി? നിങ്ങൾക്ക് നിങ്ങളുടെ പേരക്കുട്ടിയെ പോലും നോക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ പട്ടിക്കുട്ടിയൊക്കെ ഗാർഡിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾ എന്തിനാ ടെൻഷൻ ആകുന്നത്? എന്താ ഇവിടെ സംഭവിച്ചത്? സംഭവിച്ചില്ലെന്ന് ചോദിക്ക്. അങ്ങനെ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ ഡോഗി എന്റെ ചെടി മൊത്തം തട്ടി തെറിപ്പിച്ചിരിക്ക. ഇതാ കണ്ടോ, ഇതാ നോക്ക്. അറിയാതെ പറ്റിപ്പോയതാ, ഇനി ഇത് ആവർത്തിക്കില്ല. ഇത് വീണ്ടും ആവർത്തിച്ചത് തന്നെയാ. അല്ല, അത് പിന്നെ ഇനി ഇത് മൂന്നാമത്തെ പ്രാവശ്യം ആവർത്തിക്കില്ല. ഒരു വശത്ത് ബണ്ടിയുടെ പ്രശ്നം, മറ്റൊരു വശത്ത് നീ ചെല്ല്.